കൃഷ്ണൻ രാധയിലെ ഭൂരിഭാഗം ഗാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പ്രണയം വിരഹമാണല്ലോ. താങ്കൾക്ക് പ്രണയത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ടു സൈഡ് പ്രണയമായിരിക്കണം, കാരണം ഒരു വൺ സൈഡ് ആവരുത്. അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സെലക്ഷനായിരിക്കണം, സ്വാഭാവികമായിരിക്കണം. ഈ പ്രേമത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്റെ യഥാർത്ഥത്തിൽ വരുന്ന എന്റെ രണ്ടാമത്തെ സിനിമയിലായിട്ടുള്ള കാളിദാസൻ കവിത എന്നാലാണ്. അല്ലാതെ നമുക്കൊരാളെ ഇഷ്ടമാണ്, എങ്ങനെ ഇയാളെ പിടിച്ച് പറ്റും? യഥാർത്ഥത്തിൽ അതിന്റെ സ്ക്രീൻ ഡെഫിനിഷനാണ് കാളിദാസൻ കവിത. അതിന്റെ ഏത് അറ്റം വരെ പോകുന്നുണ്ട് കാളിദാസൻ കവിത, ഏത് സിറ്റുവേഷനും നായകയ്ക്ക് ഈ നായകമായിട്ട് മാനേജ് ചെയ്യാം. നായക ഈ ഒരു എന്റെ വിജയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നായകൻ സ്വന്തം നേരെ എന്താണ് സഹിക്കുന്നത്, അതാണ് സ്നേഹം. സാറിന്റെ സംസാരം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറിന്റെ പൂർവ്വകാലത്തിൽ വളരെയധികം പ്രണയിനികൾ ഉണ്ടായിട്ടുണ്ടാകുന്ന നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര പേരെ പ്രേമിച്ചു എന്ന് കൂടെ ചോദിക്കുകയോ? അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ഒരു മിനിറ്റ്, എത്ര പേരെ പ്രേമിച്ചു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ആ ഓക്കെ ഓക്കെ, ഞാൻ ഇന്നൊരു ആരും പ്രേമിച്ചിട്ടില്ല. ആണോ സാർ? ഇത്ര കയ്യിലൊക്കെ ഞാൻ വളരെയധികം പ്രണയം കാണുന്നു. അല്ല, അതെന്താ സംഭവിച്ചാല് ഇപ്പൊ ഞാൻ കയ്യിലെണ്ണിയതൊക്കെ ഞാൻ അങ്ങോട്ട് പ്രേമിച്ചു കേട്ടു. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രേമം എന്ന് പറയുമ്പോ നമ്മളെ പ്രേമിച്ചൊരു കാലല്ലോ. ഞാൻ ഇത്രയും നേരം ഇങ്ങോട്ട് പറഞ്ഞ എന്റെ പോയിന്റ് തന്നെ, നമുക്കിപ്പോ സ്കൂളിൽ പഠിക്കുന്ന അന്ന് തൊട്ടിട്ട് ചിലപ്പോ നമ്മള് ടീച്ചർമാരെ തൊട്ട് ചിലപ്പോ നമ്മള് പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ വേറെ വിഷയം. കാര്യം നമ്മുടെ കൂടെ പഠിച്ച പെൺകുട്ടികളും ചിലപ്പോ കൃഷ്ണൻ രാധയിൽ അണിയിച്ച ആറ് നായികമാരുടെ ഒരു പെണ്ണിനെ ഞാൻ ചിലപ്പോ പ്രേമിച്ചിട്ടുണ്ടോ? അതൊക്കെ സ്റ്റോറി ഡിഫറെന്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരെ പ്രേമിക്കുന്നുള്ളല്ല, ആരാണ് നമ്മളെ പ്രേമിക്കുന്നത്. നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നല്ല, ആരാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതാണ് സ്നേഹം. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഈ പ്രേമത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇല്ലായ്മയുടെ പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാ ഞാൻ പറയുന്നത്. എനിക്ക് ശരിക്കും എനിക്കിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാത്രി ശിവരാത്രി തന്നെ പാട്ട് എഴുതുമ്പോൾ വേറെ ജീവിതത്തിൽ ഇന്നേ ഒരാൾക്കും ലവ് ലെറ്റർ കൊടുത്തിട്ടില്ലാത്ത, ഇന്നേ ഒരാൾക്കും പ്രേമിച്ചിട്ടില്ലാത്ത ഞാനാണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതേണ്ടി വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്ന എങ്ങനെ വേണം, അവൻ അറ്റ്ലീസ്റ്റ് എന്റെ മൈൻഡിൽ വന്ന് ഒരു രാത്രി ഒരു ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ, ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന ഒരു ഭർത്താവ്, കാവ്യയെ പിരിഞ്ഞിരിക്കുന്ന കാമുകൻ, ഒരാൾ ഫോൺ ചെയ്താൽ എന്റെ ഈ പാട്ട്, അന്ന് ഈ രാത്രി ശിവരാത്രി എഴുതിയിട്ടില്ല, ഈ പാട്ടായിരിക്കണം ഇവർ കേൾപ്പിക്കുന്നത്. കാരണം അതിൽ ടോട്ടൽ ഈ ഇതൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ചു. അപ്പൊ കുറെ ആലോചിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ രാത്രി ശിവരാത്രി എന്ന് ശിവരാത്രി എന്നൊക്കെ ഉള്ളത് വളരെ കഷ്ടപ്പെട്ട് എഴുതിയൊരു പാട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അതേസമയം, അതായത് ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരാളെ ഞാൻ ഫോൺ ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. ഒരു വേള ഞാൻ അങ്ങനെ ഫോൺ ചെയ്തിട്ട്, ഞാൻ പലരും ഫോൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു പ്രേമ സംബന്ധമല്ല. ഞാൻ പറഞ്ഞല്ലോ ടൂ വേ ലവ് ആണ് ലവ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ പലരും ഫോൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു ആ രീതിയിലായിരുന്നു. അപ്പൊ ആ രീതിയിൽ എനിക്ക് ശരിക്കും നിന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാട്ടിൽ നിന്ന് എനിക്ക് സമയം എടുക്കുമായിരുന്നു. ആ പാട്ടിൽ നിന്ന് ഒരുപാട് സമയം എടുത്തു. എസ്പെഷ്യലി എനിക്ക് ഓർമ്മ വരുന്നത് ആ പാട്ടിലൊരു എല്ലാവരുണ്ട്, പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി. എന്റെ ഒരു ശൈലി വെച്ചാൽ നമ്മൾ പാട്ട് എഴുതിയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ലൈൻ ഡാഷ് ഇട്ടിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്ന ലൈന് ശരിക്കും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. പ്രീ ഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പ് ആയിരുന്നു, ഡിഗ്രി ഇംഗ്ലീഷ് മേന്, എം എ ഹിന്ദി. അപ്പൊ ആ സമയത്തൊക്കെ ഇപ്പൊ ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ച് രംഗത്തേക്ക് വന്നു. സിവിൽ എഞ്ചിനീയർ? ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പ്രീ ഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പ് ആയിരുന്നു, ഡിഗ്രി ഇംഗ്ലീഷ് മേന്, എം എ ഹിന്ദി. അപ്പോ സംഭവിച്ചത് ഞാൻ ഒരു എന്താണ് പറയാ, ഒരു കോൺക്രീറ്റ് സൈറ്റിലായിരുന്നു ഞാൻ, എക്സിക്യൂഷൻ സൈഡിലായിരുന്നു നിൽക്കുന്നത്. അപ്പൊ അവിടെ ഈ ലോറി ഇങ്ങനെ വന്നിട്ട് മെറ്റീരിയൽ തട്ടിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാനത് ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഈ ലൈൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിനിടെ രാത്രി പുതിരുന്നത് എഴുതി. അപ്പൊ എന്നോട് ലോറിന്റെ ആള് പറഞ്ഞു, സന്തോഷ് സാർ ലേശം മാറിക്കോ, കരിങ്കല്ലങ്ങാൻ വീണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മെയിൻ റോഡിലേക്ക് ഞാൻ ഇറങ്ങി, ഇങ്ങോട്ട് കുറച്ച് മെയിൻ റോഡിലേക്ക് എത്തി. അപ്പൊ അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പെൺകുട്ടി, ഒരു ഒരു മാരേജ് കഴിഞ്ഞ ഒരു കാർ ഇങ്ങനെ വരിക. അപ്പൊ ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഞാൻ മനസ്സിലാലിച്ചു, മണവാട്ടിയാണല്ലോ. അപ്പൊ ഉടനെ വേണ്ടത് സന്തോഷ ആ ലൈന് കംപ്ലീറ്റ് ചെയ്തോ, പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി എന്നാക്കി കൂടെ. അങ്ങനെയാണ് ആ ലൈന്. ശരിക്കും പറഞ്ഞാൽ ആ ലൈന് മാത്രം ആ ഇതിലെനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ഞാൻ ശരിക്കും ആ സ്ട്രഗിൾ എന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് കുറവ് എനിക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് പെൺകുട്ടികളെ തൊട്ടഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ ഈ പ്രശ്നമുണ്ട്.
കാരണം എനിക്ക് ഞാൻ അങ്ങനെ ലൈഫിൽ ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ഷൂട്ടിലൊക്കെ ഞാൻ വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരാണ് പറഞ്ഞത് സന്തോഷ് സാറേ നിങ്ങൾ എന്തെങ്കിലും 1.5 കിലോമീറ്റർ മാറിക്കുന്ന ഒന്ന് ഇൻവോൾവ് ചെയ്ത് അഭിനയിക്കുന്നു, ഇൻവോൾവ് ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാനും വിചാരിച്ചില്ല. എനിവേ ഇത്രയൊന്നും ഞാനും വിചാരിച്ചില്ല. പിന്നെ ആകെ എന്റെ ഒരു ലൈഫിൽ ഒരൊറ്റ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-25 പേരെ നമ്മൾ അങ്ങോട്ട് വൺ സൈഡ് പ്രേമിച്ചിരുന്നു. അപ്പൊ ആകെ ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഏറെ പേരെ കപ്പിന്റെ ചുണ്ടിന്റെ ഇടയിൽ മിസ്സായ ഒരൊറ്റ സംഭവം മാത്രം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെ സമയം പോകുമോ? നിർഭാഗ്യവതി ആ കുട്ടി അല്ലേ? നിങ്ങളുടെ സമയം പോകുമോ ഞാൻ ആ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ? തീർച്ചയായും പറയൂ സാർ. ഞാൻ അന്ന് ടൈപ്പ് റൈറ്റിംഗ് സ്റ്റെനോഗ്രാഫി പഠിക്കുക. അപ്പൊ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി അങ്ങനെ അധികം ആളുകളോടും സംസാരിക്കില്ല, പെൺകുട്ടികളോടെ അധികം സംസാരിക്കാറില്ല. എന്തോ ബൈ ചാൻസ് ഞങ്ങൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, തെറ്റായിരിക്കും. എനിക്ക് എന്തൊക്കെയായി തോന്നി, ആ കുട്ടിക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. എനിവേ ഞങ്ങൾ കുറെ സംസാരിക്കും, ഇത് സംസാരിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 20 വയസ്സുള്ള സമയത്ത്, 20-21 വയസ്സിലേക്ക് എനിക്ക് ശരിക്കും ആ കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എങ്ങനെ പറയുന്നൊക്കെ ഉള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഞാൻ അവിടേക്ക് തരും, എന്നോട് ചോദിക്കും നിന്റെ ലൈന് വന്നില്ലേ, ഇങ്ങനെയൊക്കെയാ ചോദിക്കുക. അപ്പൊ ഞാൻ പറയും ശരി അതൊന്നും കേൾക്കണം. ആ കുട്ടി വളരെ സീരിയസ് ആണ്, എന്നോട് കുറെ സംസാരിക്കും. അങ്ങനെ സംഭവിച്ച എന്താ വെച്ചാൽ ഒരു ദിവസം ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ ഞങ്ങളുടെ രാവിലെ 9 മുതൽ ഞാനന്ന് ഡെക്കറേറ്റ് സന്തോഷിന്റെ പ്രേമം ഇതുവരെ ആ കുട്ടിയോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും, ഒരു ധൈര്യമില്ല, ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ബസ് സ്റ്റോപ്പിൽ ഓടി പൊക്കിയോ, ഇന്നെങ്കിലും ഒന്ന് പറഞ്ഞു മറ്റേ നിനക്ക് കൈവിടിട്ടോന്ന്. അങ്ങനെ ഞാൻ ഏതായാലും ഓടി ഈ കുട്ടിയുടെ വീട്ടിൽ 1.5 മണിക്കൂർ ബസ്സുള്ളു. അപ്പൊ കറക്റ്റായിട്ട് ബസ്സാണ്. അപ്പൊ എനിക്ക് ബന്ധനം സിനിമയൊക്കെ ഓർമ്മ വന്നു. പക്ഷെ ആ കുട്ടി എന്നെ അവിടുന്ന് കണ്ടിരുന്നു, അതുകൊണ്ട് ആ കുട്ടിയെ ബസ് കയറിയില്ല ഭാഗ്യം. അപ്പൊ ഞാൻ ടേൺ ചെയ്തപ്പോ അത് ഹലോ സന്തോഷ് ജി എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വേഗം റോഡ് ക്രോസ് ചെയ്തു. പിന്നെയും പതിവ് പോലെ ഞങ്ങൾ സാധനം പറഞ്ഞല്ലോ പ്രേമ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുള്ളൂ. കുറെ നേരം ഡിസ്കസ് ചെയ്തു. അടുത്ത 1.5 മണിക്കൂറിൽ ആ കുട്ടിയുടെ അടുത്ത ബസ് വന്നു. ആ കുട്ടി കയറിയിരുന്നില്ല. ഞാൻ ചോദിച്ചു നിന്റെ വീട്ടിലേക്കുള്ള ബസ്സല്ലേ എന്താ കയറാത്തത്, ആ അതായിരുന്നില്ലേ എന്ന് പറഞ്ഞ് കുട്ടി കയറി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. സാറിനെ ഒരുപാട് വിമർശിച്ചവരാണ് മലയാളികൾ. സാറിന്റെ വിമർശകരോട് സാറിന് എന്താണ് പറയുന്നത്? മലയാളികൾ വിമർശിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നല്ലത് പറഞ്ഞവരും ഉണ്ട്, അതുകൂടെ പറയണം. എന്റെ ആരാധകർക്ക് പ്രയാസാവരുത്. എനിവേ കുറച്ചു പേർ വിമർശിച്ചിരുന്നു, അങ്ങനെയാ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തുടർച്ചയായിട്ടുള്ള വിമർശനം വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. വളരെ വിമർശിക്കുന്ന ചില ആളുകളെ ഒന്ന് സേവ് ചെയ്തു. ബോറൻ 1, ബോറൻ 2 എന്നൊക്കെ പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു. ഇങ്ങനെ ഇതിൽ വിറ്റ് കേൾപ്പിച്ചുതരാം. ബുദ്ധി പ്രയോഗിച്ചോ? ആ യെസ്. ഈ ബോറൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സേവ് ചെയ്യുന്നവർ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ എന്നെ തുടർച്ചയായിട്ട് വേട്ടയാടിക്കുന്നത്. അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. മറ്റേ നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു കളിച്ചു നോക്കി. അപ്പൊ സംഭവിച്ചു ഞാൻ എനിക്കിങ്ങനെ കറക്റ്റ് ബോറൻ 7, ബോറൻ 8 എന്നൊക്കെ പറഞ്ഞവരാണ് ദിവസവും കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ വിളിച്ചോട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് പണി തോരുന്നില്ലാത്ത കുറെ എണ്ണകൾ ഇങ്ങനെ ഇരുന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സൂപ്പർ താരങ്ങളെയും ഓരോരുത്തരും ഓരോരോ രീതിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ദൂരമായി വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായി എനിക്ക് വേണമെങ്കിൽ കമന്റ്സ് ഓപ്ഷൻ കട്ട് ചെയ്തിടാം. ഇപ്പോഴും ഞാൻ കമന്റ്സ് ഇട്ടിട്ടാണ് എന്റെ പുതിയ സോങ്സ് അവർ ചോദിച്ചിരുന്നു, യൂട്യൂബും ചോദിച്ചിരുന്നു, സാർ കമന്റ് കട്ട് ചെയ്തിട്ടു. ഞാൻ പറഞ്ഞിട്ട് കാരണം ഞാൻ എന്റെ പണി ചെയ്യുന്നു, അവരവരെ പണി ചെയ്യുന്നു. വിമർശകരോടും എനിക്ക് നമുക്ക് എല്ലാവരോടും ഒരു ബഹുമാനം നമുക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും വിമർശകരോടുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോൾ അർജുനൻ നമ്മുടെ ഭീഷ്മാചാര്യൻ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുമ്പോൾ നേരെ കൊല്ലുന്നതിനിടയിൽ ഒരു ആണും പെണ്ണും കെട്ടൊരാളുണ്ട്, ഒരു ആണും പെണ്ണും കെട്ടൊരാളുണ്ട്. ഇപ്പൊ എവിടെയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഒരാൾ വേണം. ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് വി വാണ്ട് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബിറ്റ്വീൻ വി വാണ്ട് എനിമീസ്, ഇംഗ്ലീഷ് ചൊല്ലുണ്ട്. അതായത് വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം. തീർച്ചയായും ഞാനത് ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഒരു സിനിമയിൽ നായകനെ കൈയടി കിട്ടുന്നു, എന്തുകൊണ്ട്? വില്ലുള്ളതുകൊണ്ടല്ലേ. അതേപോലെ നമ്മൾ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ വേണം. ഇതുകൊണ്ടുള്ളൊരു ഗുണവശം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പലതും ഞാൻ പറഞ്ഞു, അപ്പൊ രാത്രി ശിവരാത്രി വിമർശിച്ചതിന് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു നിൽക്കാണ്ടായിരുന്നു. അവിടെ എന്തോ ടീനിന്റെ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞു. ഇപ്പൊ വന്ന 5 വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കും, ഒരു വിമർശിക്കാൻ അത്ര കഷ്ടപ്പെട്ട സാധനം വിമർശിക്കാനില്ല. എന്നിട്ടും ആളുകൾ കഷ്ടപ്പെട്ട് വിമർശിക്കുന്നു. ആളുകളുടെ വിമർശനം, ഞാൻ ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നു, ഞാൻ ചിരിക്കുമ്പോൾ പല്ല് കാണും. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇങ്ങനെ ഇതെന്ത് തരം വിമർശനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്തെങ്കിലുമൊക്കെ വിമർശിക്കാന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. നിങ്ങൾ പറ അതേപോലെ ചില രണ്ടിലും ഉപയോഗിക്കുന്ന പുല്ലാങ്കുള്ള ഒന്നാണ്. ഞാൻ അന്നോട് പറഞ്ഞത് എന്റെ സ്വന്തം പുല്ലാങ്കുള്ളാണ്. എന്റെ 20 വർഷമായി ഞാൻ പറഞ്ഞു എന്റെ സ്വന്തം പുല്ലാങ്കുള്ളാണ് ഞാൻ സ്നേഹ സംഗീതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഗോകുലനാഥന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും വിമർശിക്കേണ്ട കാരണമല്ല. നിങ്ങൾ ഒരു പാട്ട് വിമർശിക്കേണ്ട, നിങ്ങൾ അതിന്റെ ലിറിക്സോ മ്യൂസിക്കിനൊക്കെ വിമർശിക്കും. കുറെ കുറച്ചൊക്കെ രസിക്കുന്ന ആൾക്ക് കുറച്ച് കഴിഞ്ഞത് തിരിഞ്ഞാ വരിക, അവരെയായിരിക്കും കണ്ടോ അനാവശ്യമായ ഒരാൾ വിമർശിച്ചു. അങ്ങനെ വരുമ്പോ എനിക്കൊരു സിമ്പതി തരംഗത്തിലേക്ക് ഇത് എത്താൻ സാധിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജ് കൂടെ വിട്ടു കഴിഞ്ഞാൽ
സിമ്പതിയിലേക്ക് വരണം. സംഘങ്ങളിലേക്ക് കണ്ട അനാവശ്യമായ ഹാരസ് ചെയ്യുന്നു, അത് ശരിയല്ല. മാത്രമല്ല ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രാത്രി ശിവരാത്രിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ എനിക്കൊരു വിശാലത ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളോടാണ് ആൾക്ക് ദേഷ്യം ഉണ്ടാവുക. ഇതുകൊണ്ട് അതേപോലെ വിമർശകരോട് ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ മലയാളി ആയി പോകുന്നു ചോദിച്ചിട്ടോ കപട സദാചാരമാണ് പിന്നെ പ്രവർത്തിക്കുന്നത്, ഇനി അതെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്പം കൂടി ബുദ്ധി ഉപയോഗിക്കുന്ന നല്ലതാണ്. ഓക്കെ, എന്തുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുന്ന, ഇങ്ങനത്തെ ഒരു കളി ഒരാൾ എന്തുകൊണ്ട് കളിക്കുന്നു, നമ്മൾ ആദ്യം സൈക്കോളജി ഞാൻ പറയുന്നത്, അവർക്കൊന്നും ഫേമസ് ആവാനാണ് കളിക്കുന്നത് എന്ന സിമ്പിൾ ബുദ്ധി നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ചെയ്യുന്നത് വെറും ബോറാന്ന് നമുക്ക് തോന്നുക, മൈൻഡ് ചെയ്യരുത്, അതാണ് അതിന്റെ ബുദ്ധി. ഒരു കമന്റ് എഴുതാൻ നിൽക്കണ്ട, പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് വരെ കാണരുത് കേട്ടോ, ഭയങ്കര ബോറാണ്. ഇതാണ് മെത്തേഡ്. ഇതല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വീണ്ടും കാണും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കമന്റ്സ് എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് അതുപോലത്തെ വീണ്ടും ചെയ്യാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ 2 മാസത്തിൽ 25 ലക്ഷം ആൾക്കാർ കാണുന്നു, യൂട്യൂബ് റൈറ്റ് എടുക്കുന്നു. ഇത് സിൽസിലായ സിൽസില എന്നുള്ള മറ്റേ ആൽബ ആയാലും രാത്രി ശിവരാത്രി എന്റെ തന്നെ രാത്രി ശിവരാത്രി ഏറ്റെടുക്കുന്ന ഒരു പരിധിയിൽ മനസ്സിലാക്കാം. കാരണം 2-25 ലക്ഷം ആൾക്കാർ 2 മാസം കൊണ്ട് കണ്ടു തരുമ്പോൾ യൂട്യൂബിൽ തീർച്ചയായിട്ടും അതൊരു തരംഗം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അവരെടുത്തു. അതേസമയം കേൾക്കാത്ത സോങ്സ് വരെ അവരെടുക്കുന്നു. നിങ്ങൾ ഏറ്റവും വലിയ വിറ്റ് കാളിദാസൻ കവിത എഴുതുകയാണ് എന്നുള്ള പാട്ട് ഞാൻ ഇവിടെ എഴുതുന്നതിന് മുമ്പ് അതിന്റെ ഓഡിയോ റൈറ്റ്സ് ചോദിച്ച ആൾക്കാർ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു പാട്ടൊക്കെ എടുക്കണമെങ്കിൽ എല്ലാ പാട്ട് കേട്ടിട്ട് വേണമല്ലോ. മാത്രമല്ല ഈ 8 പാട്ടും പതിവ് പോലെ രചനയും സംഗീതവും മറ്റൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ പിന്നെ ഇത് അവർ പറഞ്ഞതല്ലേ, സന്തോഷമാണ് സന്തോഷം വേണ്ടിയിട്ട് മാത്രം തന്നെ ഇവിടെ ഓഡിയോ ബൂമിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ചെയ്യാന്നാ പറഞ്ഞത്, ഇതെവിടെ നടക്കും? ഇവിടുത്തെ ടോപ്പ് സംഗീത സംവിധായകരെ പോലും കഴിഞ്ഞിട്ടല്ലേ ഒരാൾ വാങ്ങിക്കാം. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ തന്നെ ഈ വിമർശകർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ നശിക്കണം എന്നുള്ളതായിരുന്നു എങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്തിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും. അറ്റൻഷൻ ഗ്രാഫിയാണ് ഇത്തരം ടീമിന്റെ സൈക്കോളജി. ഞാൻ അങ്ങനെയാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. അപ്പൊ അതിന് നിങ്ങൾ അറ്റൻഷൻ ചെയ്ത, ഞാൻ പറയട്ടെ, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ പോലും ഞാൻ എത്ര ഹാപ്പി എന്നറിയോ, ഞാൻ എന്റെ മോറൽ ബൂസ്റ്റപ്പ് ആവാണ്. ന്യൂയോർക്കിൽ ഇരിക്കുന്ന ഒരു സായിപ്പ് ചിന്തിക്കുന്നത് ഇതിന്റെ ബിസിനസ് വശമാണ്. ഈ സന്തോഷം വേണ്ടിട്ട് എന്ന് പറയുമ്പോഴേ 25 ലക്ഷം ആൾക്കാർ കാണുന്നു. അയാൾ ഒരിക്കലും അതിന്റെ കമന്റ് വായിക്കുന്നില്ല, അത് വായിച്ചിട്ട് മനസ്സിലാവില്ല. അതേപോലെ തന്നെ എന്റെ അടുത്ത് പുതിയൊരു പ്രൊജക്റ്റായി വരുമ്പോൾ ആളോട് ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾ നോക്ക് ഞാൻ ചെയ്ത സാധനം എത്ര റേറ്റിംഗ് നോക്ക്, അയാൾ അതേ നോക്കുന്നുള്ളൂ. നിങ്ങൾ കുറെ ആളുകൾ എന്ത് കമന്റ് ചെയ്യുന്ന ആരും നോക്കുന്നു, ഞാൻ പോലും നോക്കുന്നില്ല, നിങ്ങൾ പരസ്പരം ഇരുന്ന് വായിക്കുന്നു. സത്യം പറഞ്ഞാൽ സാറിന് വിമർശകർ തന്നെയല്ലേ സാറിന് ഇത്രയും വലിയൊരു ഹിറ്റാക്കിയത്? തീർച്ചയായിട്ടും വിമർശകർക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷേ വിമർശകർ എന്ന് മാത്രം പറഞ്ഞില്ല, അത് ഇഷ്ടം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ഒരിക്കലും 25 ലക്ഷം ആളുകൾ 2 മാസം ഇത് കിട്ടിയ റിപ്പോർട്ട് ഞാൻ ഇംഗ്ലീഷിൽ പോലും, ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ആൽബം സോങ് ഒക്കെയാണ് സാറെ പൊതുവെ. നമ്മളിപ്പോ ഹിന്ദി 14 സ്റ്റേറ്റിൽ പോകുന്ന എന്നാൽ കൂടി അതും 14 സ്റ്റേറ്റിലൊക്കെ ഉണ്ട്. ഇവിടെ ഇന്നേ വരെ ഇന്റർനെറ്റ് ചരിത്രം തിരുത്തിയതാണ് രാത്രി ശിവരാത്രി. കാരണം 25 ലക്ഷം ആൾക്കാർ കാണാൻ അറിയുന്നത് ഇവിടെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംഭവിച്ചില്ല, മാക്സ് സംഭവിക്കാൻ ഈ ലാംഗ്വേജിലാണ്. പക്ഷെ അതാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഗൂഗിൾ എന്നാണ് തകർക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ കുറച്ചുകൂടെ പ്രായോഗികമാണ്. കാരണം സ്ത്രീകൾ കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ശിവരാത്രി സ്ത്രീകൾ നന്നായി കണ്ടിരുന്നു, പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എന്നെ വിളിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്നെ കൂടി വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ആ അക്സെപ്റ്റഡ് ആണ്. അപ്പോണ്ട് വിമർശകർ ഇനി അതാ ഞാൻ പറഞ്ഞ, ഇനി സിൽസിലെ അദ്ദേഹത്തെ കുറെ വിളിച്ചിട്ടു, അദ്ദേഹത്തിന് ഇപ്പൊ 10 സിനിമ കിട്ടി, അദ്ദേഹം ക്ലച്ച് പിടിച്ചു. ആദ്യം രാത്രി ശിവരാത്രി കണ്ട് എന്നെ കുറെ ഇതാക്കി, എനിക്ക് 4 പ്രൊജക്റ്റിലൊക്കെ ആയിട്ട് ഞാനും ക്ലച്ച് പിടിച്ചു. ഇനിവേ മൂന്നാമതൊരാൾ ഇനി ഇതേപോലെ കുതറ ആൽബമായിട്ട് വരികയാണെങ്കിൽ ദേശം ബുദ്ധി ഉപയോഗിച്ചോളും, മൈൻഡ് ചെയ്യും, ഇതാണ് ഐഡിയ. ഇനി അതല്ല ഞങ്ങൾ അയാളെ നന്നാക്കി അടങ്ങുന്നൊക്കെ വാശി പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോഴും രക്ഷപ്പെടും, അയാളും രക്ഷപ്പെടും. നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു കമന്റ് എഴുതിയ ഒരാളെ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ തന്നെ മുന്നിലിരിക്കുന്നു. ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ആരെയാണ് ഇരയാക്കിയത്, ആ വ്യക്തിക്കാണ് ഈ എല്ലാ ഇമ്പോർട്ടൻസും കിട്ടുന്നത്. മറ്റുള്ളവരാ നിങ്ങളെ ആരും മൈൻഡ്